നമസ്കാരം, ഗ്രാമീയ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. ഓപ്പറേഷൻ ബ്ലൂ ബീച്ച്, തളിക്കുളം സ്നേഹതീരം ബീച്ച് ശുചീകരിച്ചു. സേവാദൾ നാട്ടിക നിയോജക മണ്ഡലം ശില്പശാല നടത്തി. മുസ്ലിം ലീഗ് നേതാവ് പി ബി താജുദ്ദീനെ അനുസ്മരിച്ചു. വാർത്തകൾ വിശദമായി നോക്കാം. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് കോസ്റ്റൽ പോലീസ് ഓപ്പറേഷൻ ബ്ലൂബീറ്റ് മിഷന്റെ ഭാഗമായി അഴീക്കോട് തീരദേശ പോലീസ് സ്റ്റേഷനിലെ ഓപ്പറേഷൻ ബ്ലൂബീറ്റ്സ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ തളിക്കുളം സ്നേഹതീരം ബീച്ച് ശുചീകരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത്, കടലോര ജാഗ്രതാ സമിതി, കുടുംബശ്രീ അംഗങ്ങൾ, വിവിധ സന്നദ്ധ സംഘടനകൾ എന്നിവർ പങ്കാളികളായി. ചപ്പുചവറുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലാസ്റ്റിക് കവറുകൾ, വലകൾ തുടങ്ങിയവ ശേഖരിച്ച് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് നിർമ്മാർജ്ജനം ചെയ്തു. സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ പാരിസ്ഥിതിക വിഷയങ്ങളും മത്സ്യത്തൊഴിലാളി മേഖലയിലെ വിഷയങ്ങളും അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പ്രദേശത്ത് മാത്രമല്ല, നമ്മുടെ കടലോരം മുഴുവനും ശുചീകരമാക്കിക്കൊണ്ടുള്ള പുതിയൊരു മാറ്റം നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്ക് ബാധിക്കുന്നത് വെച്ചാൽ, ഇവിടെ ശുചീകരണത്തിനൊപ്പം തന്നെ ബീച്ച് നിലവാരത്തിലുള്ള ഒരു വികസനം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കടലോര പ്രദേശത്തുള്ള ഇന്നത്തെ മാറ്റം അനിവാര്യമാണ്. കാരണം വെച്ചാൽ പലപ്പോഴും പല വിഷയമായി ഇവിടെ ബന്ധപ്പെടാറുണ്ട്. ഞാൻ നമ്മുടെ ഡി എസ് പി ആയിട്ട് പലപ്പോൾ കാര്യങ്ങൾ ഇടപെടാറ്. ചില സ്ഥലങ്ങളിൽ വളരെ മോശമായ ചില മേഖലകളും ഈ പ്രദേശത്തുണ്ട് എന്നാണ് എനിക്ക് റിപ്പോർട്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത അധ്യക്ഷയായി. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി എൻ എസ് സലീഷ് മുഖ്യാതിഥിയായിരുന്നു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ എം മെഹബൂബ്, ബുഷറ അബ്ദുൽ നാസർ, അംഗങ്ങളായ സന്ധ്യ മനോഹരൻ, കെ കെ സൈനുദ്ദീൻ, സിംഗ് വാലത്ത്, ബിന്നി അറയ്ക്കൽ, ഷാജി ആലുങ്ങൽ, സി ഡി എസ് ചെയർപേഴ്സൺ അജന്ത ശിവരാമൻ, ആശാ വർക്കർ ഷീല, കോസ്റ്റൽ സബ് ഇൻസ്പെക്ടർ വി എൻ മണികണ്ഠൻ, സ്നേഹതീരത്തെ ബീറ്റ് ഓഫീസർ കെ ബി സനീഷ് എന്നിവർ സംസാരിച്ചു. കോസ്റ്റൽ എസ് ഐമാരായ സുനിൽ, വിൻസെന്റ്, വിനോദ് എന്നിവർ ബീച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കോൺഗ്രസ് സേവാദൾ നാട്ടിക നിയോജക മണ്ഡലം ഏകദിന ശില്പശാല ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, രണ്ട് തെരഞ്ഞെടുപ്പിലും നമുക്ക് വലിയ പരാജയമുണ്ടായി എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ. ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകും. അതിനാണ് പുതിയ കെ പി സി സി നേതൃത്വം, പുതിയ പ്രവർത്തന പരിപാടികൾ, ഇവിടെ പ്രിയപ്പെട്ട സന്തോഷ് സൂചിപ്പിച്ചതുപോലെ പുതിയൊരു മാർഗരേഖ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകി. ആ മാർഗരേഖ അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും. സേവാദൾ നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉല്ലാസ് വലപ്പാട് അധ്യക്ഷനായി. മൂന്നര പതിറ്റാണ്ടായി സേവാദളിൽ പ്രവർത്തിക്കുന്ന സേവാദൾ ജില്ലാ പ്രസിഡന്റ് പി ഡി റപ്പായിക്ക് സ്വീകരണം നൽകി. സേവാദൾ രൂപീകരണത്തിന് സഹായിച്ച ഷൈൻ നാട്ടിയയ്ക്കും യൂത്ത് കോൺഗ്രസിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട രാനീഷ് രാമൻ, സുജിത്ത് തേറമ്പത്ത്, ചന്തു സുരേന്ദ്രൻ, കിരൺ തോമസ് എന്നിവരെ ആദരിച്ചു. ശില്പശാലയ്ക്ക് സേവാദൾ സംസ്ഥാന ചീഫ് ഓർഗനൈസർ എം എ സലാം, സന്തോഷ് കോലഴി എന്നിവർ നേതൃത്വം നൽകി. ആൽഫ പാലിയേറ്റീവ് കെയർ മതിലകം ലിങ്ക് സെന്ററിലേക്ക് യു എ ഇ അൽ ഷംസ് മെഡിക്കൽ ഗ്രൂപ്പ് നൽകിയ പുതിയ ഹോം കെയർ വാനിന്റെ കൈമാറ്റവും സ്റ്റാഫിനെ ആദരിക്കലും നടത്തി. ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. ഈ വാൻ വരുമ്പോൾ കുറെ കൂടി പ്രവർത്തനം വിപുലീകരിക്കാൻ, ആളുകളുടെ ഇടയിൽ അത്തരക്കാരി പോകാനും കൂടെ വലിയ അവസരമാണ് സൃഷ്ടിക്കുന്നത് എന്നാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഔപചാരികമായി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചായിരുന്നു. ആൽഫ മതിലകം ലിങ്ക് സെന്റർ പ്രസിഡന്റ് ബഷീർ പന്തൽ അധ്യക്ഷനായി. ആൽഫ ചെയർമാൻ കെ എം നൂർദ്ദീൻ ആമുഖ പ്രഭാഷണം നടത്തി. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി മുഖ്യാതിഥിയായി. ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, അൽ ഷംസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഷംസുദ്ദീൻ പുതിയ വീട്ടിൽ, ഡയറക്ടർമാരായ കെ സി യു ഉണ്ണി, മൊയ്തീൻകുട്ടി പുതിയ വീട്ടിൽ, പഞ്ചായത്ത് അംഗം ദേവിക ദാസൻ, ആൽഫ മതിലകം ലിങ്ക് സെന്റർ സെക്രട്ടറി സച്ചിദാനന്ദൻ മുല്ലങ്ങത്ത്, ട്രഷറർ സിദ്ദിഖ് മംഗല്യ, രക്ഷാധികാരി സുഗതൻ കണ്ടങ്ങത്ത്, ആൽഫ പാലിയേറ്റീവ് കെയർ മെഡിക്കൽ ഹെഡ് ഡോക്ടർ ജോസ് ബാബു എന്നിവർ സംസാരിച്ചു. സേവാഭാരതി സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സേവാ സമർപ്പണം നടത്തി. റിട്ടയേർഡ് പോലീസ് സബ് ഇൻസ്പെക്ടറും പ്രമുഖ നാടക സിനിമാ നടനുമായ തൃശൂർ വിശ്വത്തിന് സമർപ്പണ പത്രിക കൈമാറി ഡോക്ടർ ജയപ്രകാശ് അടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി തൃപ്പയാർ പ്രസിഡന്റ് ദിനേശ് വെള്ളാഞ്ചേരി, ജനറൽ സെക്രട്ടറി രമേശ് റേ,
ട്രഷറർ എൻ ജി ശിവദാസ്, ഐ ടി കോർഡിനേറ്റർ നന്ദകുമാർ ഇട്ടിത്തറ, മാലതി ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഓൺലൈനായിട്ട് നടക്കുന്ന സമ്മേളനത്തിൽ 1200 യൂണിറ്റുകളിൽ നിന്ന് എല്ലാവരും ഓൺലൈനായിട്ട് പങ്കെടുക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് നമ്മളൊരു സേവാ സമർപ്പണം പരിപാടി നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്ന പരിപാടിയുടെ നാട്ടിക പഞ്ചായത്ത് തൃപ്പിയാർ സേവാഭാരതി സേവാഭാരതിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ഇവിടെ നടക്കുന്നത്. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി അനുവദിച്ച സ്റ്റുഡൻസ് പോലീസ് കാഡറ്റിന്റെ സ്കൂൾ തല ഓഫീസ് തുറന്നു. ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് വി കെ ജ്യോതി പ്രകാശ് അധ്യക്ഷനായി. എസ് പി സി തൃശൂർ റൂറൽ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ടി ആർ മനോഹരൻ പദ്ധതി വിശദീകരണം നടത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നവമി പ്രസാദ്, പഞ്ചായത്ത് അംഗം ശൈലജ രവീന്ദ്രൻ, പ്രിൻസിപ്പാൾ ബി ബി സജിത്ത്, ഹെഡ്മാസ്റ്റർ ഇൻചാർജ് കെ എസ് കിരൺ എന്നിവർ സംസാരിച്ചു. അസ്മാബി കോളേജിന്റെ തൊട്ടടുത്തുള്ള ഹൈസ്കൂളാണ് അവസാനം ഏറ്റവും അവസാനത്തിൽ ബുദ്ധിമുട്ടിയാണ് അത് വേണമെന്നുണ്ടെങ്കിൽ അത് അനുവദിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. ഇപ്പൊ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, കൈപ്പമംഗലം മണ്ഡലത്തിൽ ആവശ്യപ്പെട്ട എല്ലാ വിദ്യാലയങ്ങൾക്ക് എസ് പി സി ആയി. ഇനി ആരെങ്കിലും എസ് പി സി കിട്ടിയിട്ടില്ലെങ്കിൽ അവര് അപേക്ഷ തരാത്തവരാണ്, അവരുടെ ആവശ്യമില്ലാത്തവരാണ്. അതിനുശേഷം പിന്നെ എല്ലാവർക്കും കഴിഞ്ഞിട്ടൊരാണ് അപേക്ഷ തോന്നുന്നത്. അതെന്തായാലും സ്കൂളാണ് വന്നൊരാളും എല്ലാവരും കഴിഞ്ഞൊന്നുമില്ല. നമ്മളീ പണ്ടിലേറെ 10-ാം ക്ലാസ്സും പരീക്ഷയ്ക്ക് പറയും പാഠസാധനം സേതുബന്ധനോദ്യോഗങ്ങൾ ഇതെല്ലാം മഴ മുഴുവൻ പെയ്തിനു ശേഷം അണക്കെട്ട് കെട്ടിയിട്ട് കാര്യങ്ങളിലല്ല. നമുക്കെങ്കിൽ ഓണാണ സമയത്ത് ഒരു എസ് പി സി വേണം എന്ന് പ്രതീക്ഷിച്ച് രക്ഷിച്ചില്ല. അതെപ്പോഴും വെള്ളത്തിന് മാത്രം അടുത്ത കൊല്ലം നമുക്കതും ആ സ്കൂളിലും അനുവദിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിച്ചത്. എന്തുകൊണ്ട് എസ് പി സി വേണമെന്ന് സ്കൂളുകൾ ആഗ്രഹിക്കുന്നു അവിടെയാണ് ചോദ്യം. ഒന്ന്, നമ്മുടെ വിദ്യാലയത്തിൽ ഒരു പ്രധാനപ്പെട്ട പരിപാടിയായി സമൂഹം ഉൾപ്പെടെ കാണുന്ന എസ് പി സിയെ ഒരു കാര്യം. രണ്ട്, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മാർക്ക് ഇല്ലെങ്കിലും അത് ഇൻഡയറക്ട് കണ്ടത് ഡയറക്റ്റ് ആയിരുന്നു അറിയില്ലായിരിക്കും, പക്ഷെ എനിക്ക് അറിയാം ഞാൻ അധ്യാപകനായിരുന്നു. അതുകൊണ്ടാണ് എസ് കെ എസ് എസ് എഫ് കൈപ്പമംഗലം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്യൂബറൻഷ്യ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ സൈബർ സുരക്ഷാ ജില്ലാ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. സമസ്ത കൊടുങ്ങല്ലൂർ താലൂക്ക് വൈസ് പ്രസിഡന്റ് സയ്യിദ് നജീബ് തങ്ങൾ മദനി ദുവായ്ക്ക് നേതൃത്വം നൽകി. വിവിധ സെഷനുകളിലായി സി എച്ച് തൊയ്ബ് ഫൈസി, അൻവർ മുഹീദ്ദീൻ ഹുദവി, മുഹമ്മദ് യാസർ വാഫി, ഷുഹൈബ് ഹുദവി എന്നിവർ വിഷയാവതരണങ്ങൾ നടത്തി. സമസ്ത കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രസിഡന്റ് മുജീബ് റഹ്മാൻ ദാരിമി, എസ് കെ എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ, ജനറൽ സെക്രട്ടറി മഫ്റൂഖ് വാഫി, ജാഫർ മുസ്ലിയാർ, മുനീർ ഖുദബി, കെ ബി അബ്ദുൽ ഖാദർ, പി ബി ഹംസ ഹാജി, അൻസിഫ് വാഫി തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ അവിടെയുള്ള കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് കൊടുത്തും പാഠപുസ്തകങ്ങൾ കൊടുത്തും ഫ്രീ ആയി ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടാണ് ദീൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്, മദ്രസകൾ നടത്തുന്നത്, സ്കൂളുകൾ നടത്തുന്നത്. പള്ളിയിലെ ഇമാമികൾക്ക് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുകയാണ് എല്ലാ ജീവനക്കാർക്കും. എന്നിട്ട് പോലും കേരളത്തിലുള്ള ഇസ്ലാമിക പ്രവർത്തനങ്ങളെ പോലെയുള്ള പ്രവർത്തനം നടത്താൻ അറബ് രാജ്യങ്ങൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ അതവിടെ കൂടിയവരൊക്കെ സമ്മതിച്ചു. കുവൈറ്റിലെ യൂസഫ് ഇൽഫായി അത് അംഗീകരിച്ചു. മക്കായിലെ മുഹമ്മദ് മാലിക്കെ പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാരെ പല രാജ്യത്തുണ്ടായിരുന്നു, അവരൊക്കെ സമ്മതിച്ചു. ഞാൻ ഇത് എന്തിനാ പറഞ്ഞത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി ഒ ബി സി മോർച്ച നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിനായി ഡാറ്റ റീചാർജ് ചെയ്തു കൊടുത്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡംഗം ഗ്രീഷ്മ സുഖലേഷ് ഉദ്ഘാടനം ചെയ്തു. ഒ ബി സി മോർച്ച മണ്ഡലം പ്രസിഡന്റ് സ്വാമി പട്ടരപുരയ്ക്കൽ, വൈസ് പ്രസിഡന്റ് പി കെ പ്രകാശൻ, ബി ജെ പി ഭാരവാഹികളായ എ കെ ചന്ദ്രശേഖരൻ, ഷാജി പുളിക്കൽ, കെ എസ് സുധീർ, സ്വർണകുമാർ എന്നിവർ പങ്കെടുത്തു. മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 71 പാവപ്പെട്ട കുട്ടികൾക്ക് ഒരു മാസത്തെ നെറ്റ് റീചാർജ് ചെയ്തു കൊടുക്കുന്ന പരിപാടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ അതിൻ്റെ മണ്ഡലതല ഉദ്ഘാടനം കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് നാട്ടിക പഞ്ചായത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. മറ്റ് വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം.
NES കോളേജ് തൃപ്രയാർ പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം 18 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്നതോടൊപ്പം മിടുക്കരായ നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനം NES കോളേജ് തൃപ്രയാർ തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപക നേതൃത്വം BCOM ഫിനാൻസ് ആൻഡ് കോർപ്പറേഷൻ MCOM BBA അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു NES കോളേജ് തൃപ്രയാർ വിദ്യാർത്ഥികൾക്ക് വിശ്രമത്തിനും രുചിയേറിയ ഭക്ഷണ സൗകര്യത്തിനുമായി വിശാലമായ ഫുഡ് ഹൗസ് കലാകായിക അഭിരുചികൾക്ക് ഏറെ പ്രോത്സാഹനം നൽകുന്ന കലാലയം NES കോളേജ് തൃപ്രയാർ നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. ഞങ്ങളെ കണ്ടിട്ടൊരു മൈൻഡും ഇല്ല. രണ്ടാളും എന്തോ കാര്യമായിട്ടുള്ള ചർച്ചയാണെന്ന് തോന്നണം. ആ ഈ അടുത്തല്ലേ മോളുടെ കല്യാണം കഴിഞ്ഞ്. നാട്ടില് കൊറോണയും പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും ഓണക്കോടിയും കാര്യങ്ങളൊക്കെ അവർക്കും അവരുടെ വീട്ടുകാർക്കും ഭംഗിയായിട്ട് തന്നെ നമുക്ക് കൊടുക്കണ്ടേ? ചെറിയ ബഡ്ജറ്റിൽ എവിടുന്ന് ഡ്രസ് എടുക്കാൻ സാധിക്കും എന്നതാ ഞങ്ങളുടെ ചർച്ച. അതിനേറ്റവും നല്ലത് തൃപ്രയാർ അർച്ചന സിൽക്സ് തന്നെ. ഓണപ്പുടവ് എടുക്കാനായാലും കല്യാണ ഡ്രസ് എടുക്കാനായാലും മറ്റേത് ആഘോഷങ്ങൾക്കായാലും തുണിത്തരങ്ങൾ എടുക്കാൻ മറ്റെവിടത്തെക്കാളും നല്ലത് ആ മൂന്ന് നിലകളുള്ള തൃപ്രയാർ അർച്ചന സിൽക്സ് തന്നെ. അത് സെലക്ഷന്റെ കാര്യത്തിലായാലും വിലക്കുറവിന്റെ കാര്യത്തിലായാലും ഇപ്പൊ ട്രെൻഡ് തൃപ്രയാർ അർച്ചന സിൽക്സ് തന്നെ. മറ്റുള്ളവർക്കൊക്കെ പാരസ്യത്തിൽ മാത്രമേ വിലക്കുറവുള്ളോ? അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. കോവിഡ് പ്രതിസന്ധിയെ നമുക്ക് മറികടക്കാം. 18 മേലെ പ്രായമുള്ള എല്ലാവരെയും വാക്സിനേറ്റ് ചെയ്ത് ഈ മഹാമാരിയിൽ നിന്ന് നാടിനെ രക്ഷിക്കാനുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സ്വയം വാക്സിനേറ്റ് ചെയ്തുകൊണ്ട് പിന്തുണയ്ക്കാം. വാക്സിനേഷൻ ക്യാമ്പുകൾ നടത്താൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക നമ്മുടെ ആരോഗ്യം കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9288802779 9479713918. മണപ്പുറം ഋതി ജ്വല്ലറി സ്വർണോത്സവം. തീരദേശത്തെ ഏറ്റവും വലിയ ജ്വല്ലറിയായ മണപ്പുറം ഋതി ജ്വല്ലറിയിൽ സ്വർണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വളകൾക്ക് പണിക്കൂലി 3% മുതൽ, ചെയിനുകൾക്ക് പണിക്കൂലി 3% മുതൽ, കമ്മലുകൾക്ക് പണിക്കൂലി 3% മുതൽ, നെക്ലസുകൾക്ക് പണിക്കൂലി 4% മുതൽ. മണപ്പുറം ഋതി ജ്വല്ലറി, കോതകുളം സെന്റർ, വലപ്പാട്. ഫോൺ 9072600743. ബൈ ഓൺലൈൻ വിസിറ്റ് www.rithijewelry.com. സങ്കല്പത്തിലെ സൗന്ദര്യത്തിനും സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിൽ ഇനി ഒരേ ഒരു വാക്ക്. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഫാൻസി സ്റ്റോർ, ബ്യൂട്ടി പാർലർ ഐറ്റംസ്, കിഡ്സ് ഫാൻസി സ്റ്റോർ, കോസ്മെറ്റിക്സ്, സ്റ്റിച്ചിങ്, ആക്സസറി, സ്റ്റോൺസ്, ലേസേഴ്സ്, സ്റ്റിച്ചിങ്, എല്ലാം 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമുകളിൽ മെറാക്കി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വരും മെറാക്കിയിലൂടെ ഇനി മുതൽ സൗന്ദര്യത്തെ നിങ്ങൾ ആഘോഷിക്കും. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. ആക്സസറീസിന്റെയും വസ്ത്രങ്ങളുടെയും മെറ്റീരിയൽസിന്റെ ഒക്കെ ഇവർക്ക് ഡിസൈനിങ്ങും ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക, പർച്ചേസ് ചെയ്യുക. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. 4487239530. ബാക്കി പൈസ അപ്പോ മണപ്പാട്ടിക്കുട്ടിക്ക് മാത്രമേ ഡ്രസ് എടുത്തുള്ളൂ. എന്റെ വീട്ടുകാർക്ക് നീ എടുത്തില്ലടോ. അത് അധികം വിലയൊന്നായില്ല ഹാജരെ. സൂപ്പർ നല്ല നല്ല തുണിത്തരങ്ങൾ. എന്റെ മക്കളുടെ സന്തോഷങ്ങൾ അതൊന്ന് കാണേണ്ടതായിരുന്നു ഹാജരെ. ഇതെന്റെ കുട്ടിക്ക് നമ്മൾ പൊരുത്തപ്പെട്ട് അന്ന് മുതല ഹക്കാണ്. ഇതോൾക്കന്നെയ്യോ കൊടുക്കണം. ആ ശിവദാസ, എന്തോ ഏറ്റവും വിലക്കുറവില് മുന്തിയനൻ ഡ്രസ് കിട്ടുന്ന ആ ഷോപ്പ് ഏതാന്ന ഈ പറഞ്ഞേ? അത് ബ്യൂട്ടി
Beauty Silks, best of both worlds. Edappan, Chavakkad, Thrippuyar, Puthanathani, Pattambi, and Perinthalmanna. Daddy, net slow. Dead slow. Karangi kundi irikiva. Dubai lagu netin endu speeda. Ivada matram problem. Problem? Solution? Solution? Kerala Vision broadband. Ende vittlum Kerala Vision a sare. കുട്ടികൾ അത് വെച്ചല്ലേ പഠിക്കുന്നത്? കുറച്ച് പൈസയെ വേണ്ടു. അതാണ് കേട്ടില്ലേ? സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ അത് മാത്രമല്ല കേട്ടോ, കേരളത്തിൽ എല്ലായിടത്തും ജിഗാ ഫൈബർ എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികളൊന്നുമില്ലാതെ ഹൈസ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻ ന്യൂഡിയയിൽ എത്തിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ടോട്ടൽ അഡ്വാൻസ്ഡ് ആയി അല്ലേ? അതിന്റെ കാരണങ്ങൾ പലതാണ്. OTT ബോക്സുകൾ, ആൻഡ്രോയിഡ് TV, സൗജന്യ ടെലിഫോൺ സൗകര്യം, IoT IPTV OTT സർവീസുകൾ, Wi-Fi hotspot combo offer, good plans, ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു, ശരിയല്ലേ? 26 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 26 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ നമ്മുടെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വീണ്ടും വാർത്തകളിലേക്ക്. മുസ്ലിം ലീഗ് കൈപ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PB താജുദ്ദീൻ അനുസ്മരണം നടത്തി. മുസ്ലിം ലീഗ് കൈപ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റും UDF നിയോജക മണ്ഡലം ചെയർമാനുമായിരിക്കുമ്പോഴാണ് PB താജുദ്ദീൻ മരിച്ചത്. മതിലകം സീദി സാഹിബ് സ്മാരക കേന്ദ്രത്തിൽ നടന്ന അനുസ്മരണ യോഗം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് SA സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹനാൻ MP, TN പ്രതാപൻ MP, ET ടൈസൺ MLA, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PM സാദിഖ് അലി, DCC സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, TM നാസർ, CC ബാബുരാജ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CM മുഹമ്മദ് റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അദ്ദേഹവുമായി ഇടപെട്ട ഒത്തിരി ഓർമ്മകൾ ഇന്ന് നിങ്ങളുടെ മനസ്സിൽ കുറിച്ച് പറയണം എന്നുകൊണ്ട് ആവശ്യപ്പെട്ടാൽ ഏത് നിഘണ്ടു പരിശോധിച്ചാലും നമുക്ക് ലഭിക്കുന്ന ഒരു വാക്ക് മാന്യനായ. CPM SN സെന്റർ ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഭാഗമായി AKG കോളനിയിലെ കുളത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. പാർട്ടി ലോക്കൽ സെക്രട്ടറി KB ഹംസ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. AN സുധീർ, TV ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. മത്സ്യക്കുഞ്ഞുങ്ങളെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ലഭിച്ചത് സൂക്ഷിച്ചു വെച്ച് ഉദ്ഘാടനത്തിന് നൽകിയത് DYFI AKG യൂണിറ്റ് ഭാരവാഹികളാണ്. ബ്രാഞ്ചിന്റെ സമ്മേളനമാണ് ഇന്നിവിടെ ഈ AKG കോളനി പരിസരത്ത് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി മത്സ്യക്കുഞ്ഞുങ്ങളെ ഇവിടുത്തെ പഞ്ചായത്ത് കുളത്തിൽ നിക്ഷേപിക്കുന്ന പരിപാടിയാണ് ഇവിടെ നടന്നത്. സംസ്ഥാന സർക്കാർ വിവിധ മേഖലകളിലുള്ള കൃഷി വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ കൊടുത്തുകൊണ്ട് അതിനെ സംരക്ഷിച്ച് അതൊരു കൃഷിയാക്കി മാറ്റുന്നതിന് ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. സാക്ഷരതാ മിഷൻ +2 തുല്യതാ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നാട്ടിക സ്വദേശി അമ്പലത്തി വീട്ടിൽ ഗിരീഷ് കുമാറിന്റെ ഭാര്യ ബിന്ദുവിനെ നാട്ടിക AYF ആദരിച്ചു. മഹിളാ സംഘം നാട്ടിക കമ്മിറ്റി പ്രസിഡന്റും AYF നാട്ടിക മണ്ഡലം കമ്മിറ്റി അംഗവുമായ സീമ രാജൻ പൊന്നാട അണിയിച്ചു. AYF മണ്ഡലം കമ്മിറ്റി അംഗവും നാട്ടിക പഞ്ചായത്ത് സെക്രട്ടറിയുമായ ബിജു കുയിലമ്പറമ്പിൽ, അജിത് നമ്പി, ബിന്യാസ് വിജയൻ, രമ്യ രാജൻ എന്നിവർ പങ്കെടുത്തു. മഠത്തിപ്പറമ്പിൽ വാവാട്ടി എന്ന സുഷ്മിത്തിന്റെ 6ാം ചരമവാർഷിക സ്മരണാർത്ഥം മഠത്തിപ്പറമ്പിൽ സുരേഷും വലപ്പാട് സേവാഭാരതിയും ചേർന്ന ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തി. BJP വലപ്പാട് പഞ്ചായത്ത് ജോയിന്റ് കൺവീനർ സോമദത്തൻ കാറിയിൽ തെക്കൂട്ട് ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി എടമുട്ടം മണ്ഡൽ സംയോജക് വികാസ് തേനാശേരി അധ്യക്ഷനായി. മഠത്തിപ്പറമ്പിൽ സുരേഷ്, സുവിൻ മഠത്തിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ധനീഷ് മഠത്തിപ്പറമ്പിൽ, സന്ദീപ് കൊട്ടിയാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. 100ഓളം കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ 6ാമത് ചരമവാർഷികമാണ് ഇന്ന് ഇവിടെ ഇവിടെ നമ്മൾ ഇന്ന് കൂടിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാവരും ഒത്തു കൂടിയിട്ടുള്ളത്. ഈ 6 വർഷവും 5 വർഷവും അദ്ദേഹം ഈ പറഞ്ഞ പോലെ എല്ലാ കുടുംബങ്ങൾക്കും പാവപ്പെട്ട കുടുംബങ്ങൾക്കും ഭക്ഷ്യക്കിറ്റും സഹനപ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയിരുന്നു. ഒരു വ്യക്തി മരിക്കുമ്പോൾ അദ്ദേഹം ജനങ്ങളെ ജീവിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മാത്രമല്ല, ഇതിലൂടെ സഹനപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് ആ വ്യക്തിയുടെ പേര് എല്ലാ ജനങ്ങളിലും മുഴങ്ങി നിൽക്കുക. നമുക്കറിയാം ഓരോ വ്യക്തിയും എന്താ പറയുക, നമ്മുടെ കർമ്മം കൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ വാവാട്ടി എന്ന് വിളിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ എന്താ പറയുക, എൻ്റെ ഒരു അനുജനായിരുന്നു, ഞങ്ങൾക്ക് ഒരുമിച്ച് പഠിച്ച എൻ്റെ ഒരു ജൂനിയറായിരുന്നു, എൻ്റെ കൊച്ചനുജനായിരുന്നു. ആ വാവാട്ടി ഈ ജനങ്ങളിലെല്ലാം ഇന്ന് ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർവ്വമായ പെരുമാറ്റങ്ങളുണ്ട്.
നാട്ടിക കോവിഡ് സെന്ററിന് സമീപം ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ ഡ്രൈവർ മരിച്ചു. തളിക്കുളം പൂരാടൻ വീട്ടിൽ വേലായുധന്റെ മകൻ 53 വയസ്സുള്ള വിജയനാണ് മരിച്ചത്. ശനിയാഴ്ച അർദ്ധരാത്രി 12:30 അപകടം. നാട്ടിക രാമൻകുളത്തിന് സമീപമുള്ള NH ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ കോവിഡ് സെന്ററിന് മുൻപിലാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയ്ക്ക് കുറുകെ ചാടിയ നായയെ കണ്ട് വെട്ടിത്തിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട ഓട്ടോ മറിയുകയായിരുന്നു. ഓട്ടോയിലുണ്ടായിരുന്ന ഹോട്ടലിലെ ജീവനക്കാരി തളിക്കുളം കൊപ്രക്കുളം സ്വദേശി കാളക്കുടുംബത്ത് പ്രസന്ന നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സാരമായി പരിക്കേറ്റ വിജയനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓപ്പറേഷൻ ബ്ലൂ ബീച്ച്, തളിക്കുളം സ്നേഹതീരം ബീച്ച് ശുചീകരിച്ചു. സേവാദൾ നാട്ടിക നിയോജക മണ്ഡലം ശില്പശാല നടത്തി. മുസ്ലിം ലീഗ് നേതാവ് PB താജുദ്ദീനെ അനുസ്മരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.